ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മൂവാറ്റുപുഴയിൽ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. വാഗമണ്ണിലേക്ക് പോയ യുവാക്കളുടെ കാർ മറ്റു 2 കാറുകളിൽ ഇടിച്ചാണ് അപകടം. ഏഴുമുട്ടം സ്വദേശിനിയായ മനാപ്പുറത്ത് കുമാരിയാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റവർ ഏതൊക്കെ ആശുപത്രിയിൽ? അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് വൈകുന്നേരം പെയ്ത ശക്തമായ മഴയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി ഉണ്ടാകുന്നത്. ഈ അപകടത്തിന് കാരണമായത് 6 യുവാക്കൾ സഞ്ചരിച്ച ഒരു ഇന്നോവ കാറാണ്. ഇത് അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന 2 കാറുകളിൽ ഇടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 10 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഈ 4 പേരിൽ ഒരാളാണ് അല്പസമയം മുമ്പ് മരിച്ചത്. അത് 60 വയസ്സുള്ള ഏഴുമുട്ടം സ്വദേശിനിയായ മനാപ്പുറത്ത് കുമാരി എന്ന വയോധികയാണ്. ഇവർ അതീവ ഗുരുതര പരിക്കേറ്റിരുന്നു. ICUയിൽ കഴിയുകയായിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ യുവാക്കൾ സഞ്ചരിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട്. ഇവർ മൂവാറ്റുപുഴയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള വിനോദസഞ്ചാര യാത്രക്കിടെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോഴും 3 പേർ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഒപ്പം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രികളിലായി 7 പേർ കൂടി ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ മദ്യപിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയും വൈദ്യപരിശോധനയും അടക്കം തുടരുകയുമാണ്. വാഗമണ്ണിലേക്ക് പോയ യുവാക്കളുടെ കാറ് അമിത വേഗത്തിലായിരുന്നു. ആ വാഹനത്തിൽ പോലീസ് മദ്യക്കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട്. ആ വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഏഴുമുട്ടം സ്വദേശിനിയായ മനാപ്പുറത്ത് കുമാരിയാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.